عليكم. إنا نمك مونا غلاسيلي لسان القرآن لي إتام بارم تورنا. إنا لي نمال إيدا بارم أيام دو بتشيلنا. إيرام بارم ألي. أتي لندا نمال بتشي. كم إنا لواك بتشي. ألي. إنا نمك بودي بارم تورنا. الدرس الثامن. الله خالقنا. الله نمد سرشتا وانا. ألي. നമ്മളെ ആരാണ് പഠിച്ചത്? അള്ളാഹു. നമുക്ക് എഴുതാനും പിന്നെ വായിക്കാനും കാണാനും അല്ലെ അറിയാനൊക്കെ ആരാണ് കഴിവ് തന്നത്? അള്ളാഹുവാണ് അല്ലേ. ആ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു വിരലുകളും പിന്നെ ഈ നമ്മുടെ ശരീരത്തിന് നമുക്ക് കാണാൻ ചില പാർട്സ് ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കുറേ പാർട്സ് ഉണ്ട്. അതിൽ ബ്ലഡ്, വെയിൻസ് അത് കറക്റ്റായിട്ട് അതേപോലെ നിൽക്കുന്നുണ്ട് അല്ലേ. ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു ആണല്ലേ. സുബ്ഹാനല്ലാഹ് അല്ലേ. ആ ഈ ലോകം സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു ആണല്ലേ. ആ നല്ല പൂങ്കാവനം കാണാനും അല്ലേ, പച്ചപ്പ് നിറയെ പിറ്റ് ആ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. ആ ആ നല്ല ഇഷ്ടമാണ്. ഇങ്ങനെ നല്ല വൃത്തിയിലിരിക്കുമ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവോ? മരം മുറിച്ച് വെള്ളമൊന്നുമില്ല, പൂക്കളില്ല, ചെടികളില്ല, പൂമ്പാറ്റകളില്ല, പിന്നെയോ പക്ഷികൾ വളരെ കുറവേ ഉള്ളൂ അല്ലേ. ണ്ടാവും ജീവിതം ആ ഭയങ്കര സങ്കടമായിരിക്കുമല്ലേ. ആ അപ്പൊ നിങ്ങൾക്ക് എന്ന് വേണം നല്ല വൃത്തിയുള്ള പൂക്കളും ചെടികളും മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്തിലാണ് നിങ്ങൾക്ക് എന്തുവരാ? സന്തോഷം വരാ അല്ലേ. ആ അള്ളാഹു ഖാലിഖുണ്ട്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയാണ് അല്ലേ. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വാക്കാണ് നഹ്നു. നഹ്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ. നാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ. ഇപ്പൊ ഒരു വാക്ക് സഫുന, നമ്മുടെ ക്ലാസ്. ഉമ്മുന, നമ്മുടെ ഉമ്മ. അബുന, നമ്മുടെ ഉപ്പ അല്ലേ. ആ ഇനി ഞാൻ സൊഫി അങ്ങനെ പറഞ്ഞാൽ എന്താ? എൻ്റെ ക്ലാസ്. പിന്നെ ഉമ്മി, എൻ്റെ ഉമ്മ. അബി, എൻ്റെ ഉപ്പ അല്ലേ. ആ അപ്പോ ഞാൻ ഉപയോഗിക്കുമ്പോ നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ അല്ലേ. ആ അപ്പോ അടുത്തത് നമുക്ക് നോക്കാം. അൽഹിന്ദു വതനുന, ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. നമ്മൾ എവിടെയാണ്? ഇന്ത്യയിൽ നിന്നാണ് അല്ലേ. ആ ഇന്ത്യ എന്ന് കേരളത്തിലെ, കേരളത്തിലെ കുറേ 14 ജില്ലകളുണ്ട്. അതിൽ നിന്ന് കുറേ ആളുകളുണ്ട് അല്ലേ. ആ ഈ വീഡിയോ കാണുന്ന അല്ലേ എല്ലാവരും ഇന്ത്യക്കാരൻ തന്നെയാണല്ലോ. പക്ഷെ എന്താണ്, നമ്മൾ പല സ്ഥലത്തിലാണ്. ചിലവർ മാത്രമേ ഇന്ത്യയിലുള്ളൂ അല്ലേ. ആ അതിനർത്ഥം ഇപ്പൊ ഞാൻ സൗദിയിലാണെങ്കിൽ ഞാൻ സൗദിയിൽ നിന്നുള്ള ഒരാളാണെന്ന് പറയും അല്ല. ഞാൻ ഇന്ത്യയിൽ നിന്നുള്ളതാണ് അല്ലേ. ആ അടുത്തത് ഷൈത്താൻ നമ്മുടെ ശത്രുവാണ് അല്ലേ. ഷെയ്ത്താനല്ല നമുക്ക് ചീത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അല്ലേ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കാൻ ശ്രമിക്കണം. അതിന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ. ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും നടക്കാവുന്നതല്ലേ. ആ അതിന് അള്ളാഹു കൂടി തീരുമാനിക്കണം അല്ലേ. ആ അള്ളാഹു റാസിഖുന, അള്ളാഹു നമുക്ക് ഭക്ഷണം തരുന്നവനാണ്. റോസിക്ക് പറഞ്ഞ എന്താണ്? ഭക്ഷണം തരുന്നവൻ അല്ലേ. ആ
അല്ലാഹു ഓർക്കുന്നവനാണ്, നല്ല കരുണയുള്ളവനാണ്, ആ ഭക്ഷണം തരുന്നവനാണ്, പിന്നെയോ രാജാവാണല്ലേ, ആ പിന്നെയോ ആ നല്ല സ്നേഹമുണ്ടല്ലേ, ആ അല്ലാഹു എന്തും പുറത്തു തരും. പക്ഷെ ഒരു കാര്യം മാത്രം പുറത്തു തരില്ല. എന്താണ്? ഷിർക്ക്. എന്താണ് ഷിർക്ക്? ഷിർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ബഹുദൈവ വിശ്വാസം, വേറുള്ള കല്ല് പിന്നെ ബിംബങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുക, അതൊന്നും അല്ലാഹു പൊറുക്കൂല അല്ലേ. ആ വേറെ എന്ത് ചെയ്താലും അല്ലാഹു അത് പൊറുക്കും അല്ലേ. ആ അടുത്തത് ഹാദിഹി മദ്രസത്തുന, ഹാദിഹി മദ്രസത്തുന. അല്ല നമ്മൾ എന്താ ഇവിടെ ഹാദിഹി എന്ന് ഉപയോഗിച്ചത്? നമ്മൾ ഹാദാന്നല്ലല്ലോ ഉപയോഗിച്ച്, എന്താണ് അത്? കാരണം മദ്രസയുടെ ലാസ്റ്റ് അക്ഷരം എന്താണ്? താമർഭൂതയാണല്ലേ. ആ ഇങ്ങനെ ഒരു താട്ടിട്ട് മേലെ രണ്ട് പുള്ളി അല്ലേ. ആ അതുകൊണ്ടാണ് നമ്മൾ ഹാദിഹി എന്ന് ഉപയോഗിച്ചത്. അപ്പോ ഞാനില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, ഹാദിഹി മദ്രസത്തു, ഹാദിഹി മദ്രസത്തു, ഇത് മദ്രസയാണ് അല്ലേ. ആ വേറെയോ? ഞാൻ ഉപയോഗിക്കുമ്പോ ഇത് നമ്മുടെ മദ്രസയാണ്. ഹാദിഹി മദ്രസത്തുന, ഇത് നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ മദ്രസയാണ് അല്ലേ. ആ അടുത്ത് നോക്കൂ, അൽ ഇസ്ലാം മുദീനുന, ഇസ്ലാം നമ്മുടെ മതമാണ്. എന്താണ്? ഇസ്ലാം നമ്മുടെ മതമാണ്. ആ ഇസ്ലാം അല്ലേ നമ്മുടെ മതം. ആ ആരാണ് നമ്മൾ ആരാധിക്കുന്നത്? അള്ളാഹുവിനെയാണല്ലേ. ആ ഏകനായ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ അടുത്ത നോക്കൂ, അബൂന ആബിദുൻ, അബൂന ആബിദുൻ, നമ്മുടെ പിതാവ് അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ്. നമ്മുടെ പിതാവ് അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ് അല്ലേ. ആ അടുത്തതോ, അള്ളാഹു റബ്ബുന, അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ്, അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ് അല്ലേ. ആ ഇപ്പോ നമ്മള് നമ്മൾ ഉണ്ടായത് എങ്ങനെയാണ്? അള്ളാഹു നമ്മൾ പഠിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തുണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്ദി കാണിക്കണം അല്ലേ. നമുക്ക് കണ്ണ് എന്താ കാണാൻ കണ്ണും, പിന്നെ മണക്കാൻ മൂക്കും, കേൾക്കാൻ ചെവിയും, എഴുതാൻ കയ്യും അല്ലേ. ആ ഇതിനൊക്കെ നമ്മൾ നന്ദി കൊടുക്കണം അല്ലേ. ചിലവരുണ്ട് കണ്ണൊന്നില്ലാതെ, കാഴ്ചയില്ലാതെ അല്ലേ, ഇവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അപ്പൊ നിങ്ങൾ ചെയ്യില്ലേ? എനിക്കറിയാം നിങ്ങൾ ചെയ്യും, കാരണം നിങ്ങൾ നല്ല കുട്ടികളാണ്. അടുത്തത് ഹാസാ സഫ്ഫുന, ഹാസാ സഫ്ഫുന, ഇത് നമ്മുടെ ക്ലാസ് ആണ്, ഇത് നമ്മുടെ ക്ലാസ് ആണ്. ഇത് നമ്മുടെ ക്ലാസ് അല്ലേ? എത്രാം ക്ലാസ് ആണ്? മൂന്നാം ക്ലാസ്. അടുത്ത വർഷം നമ്മൾ നാലാം ക്ലാസ് അല്ലേ. ഇൻഷാല്ലാ അതിനെന്ത് വേണം? നിങ്ങൾ പഠിക്കണം അല്ലേ. പഠിച്ചാൽ മാത്രം മതിയോ? വേണ്ട, അത് പ്രവർത്തിക്കുകയും വേണം അല്ലേ. ആ ഇവിടെ നമ്മൾ ഹാസാന്ന് ഉപയോഗിച്ച്, കാരണം ലാസ്റ്റിലെ താമർഭൂതയില്ലല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഹാസാന്ന് ഉപയോഗിച്ച് അല്ലേ. ആ അൽ കഅബത്തു ഖിബ്ലത്തുന, അൽ കഅബത്തു ഖിബ്ലത്തുന, നമ്മുടെ ഖിബ്ല എന്താണ്? കഅബയാണല്ലേ. നമ്മുടെ ഖിബ്ല കഅബയാകുന്നു. നമ്മുടെ ഖിബ്ല കഅബയാകുന്നു, നമ്മുടെ ഖിബ്ല കഅബയാകുന്നു. ആദ്യത്തെ ഖിബ്ല എന്താണ് നിങ്ങൾക്കറിയോ? ബൈത്തുൽ മുഖദ്ദസ് ആണ്. എന്താണ് ബൈത്തുൽ മുഖദ്ദസ്? അത് എവിടെയാണുള്ളത്? ഫലസ്തീനിലെ ജെറുസലേമിലെ അല്ലേ. ആ അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഖിബ്ല. പിന്നെയാണെന്ത്? നമുക്ക് കഅബ ഖിബ്ലയായിട്ട് കിട്ടിയത് അല്ലേ. ആ അല്ലെങ്കിൽ നിങ്ങളിപ്പോ സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ് എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണോ നിങ്ങൾ നിസ്കരിക്കാറുള്ളത്?
അല്ലല്ലേ, നിങ്ങൾ എവിടേക്കാണ് മുന്നിടാറുള്ളത്? ഖിബ്‌ലക്കാണ് അല്ലേ? ഖിബ്‌ല ഏതാണ്? നമ്മുടെ കഅബ അല്ലേ? ആ ഉമ്മുന റഹിമത്തുൻ, നമ്മുടെ ഉമ്മ കരുണയുള്ളവളാണ്. നമ്മുടെ ഉമ്മ കരുണയുള്ളവളാണ് അല്ലേ? റബ്ബനർഹംനാ, നമ്മുടെ റബ്ബ് അല്ലേ അല്ലാ, ഓ എൻ്റെ രക്ഷിതാവ്, നമ്മുടെ രക്ഷിതാവേ, നമുക്ക് നീ കരുണ ചെയ്യണമേ. സിദലനാ ഇൽമന്നാഫിയ, നമുക്ക് നീ ഈ നാഫിയായ്മ വർദ്ധിപ്പിച്ചു തരണമേ. നർബിതു വനഖറഉ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ആദ്യത്തെ ഈ കള്ളിയിൽ കൊടുത്തത്. വതനുന അൽഹിന്ദ്, നമ്മുടെ രാജ്യം എന്താണ്? ഇന്ത്യയാണ് അല്ലേ. ദീനുന അൽ ഇസ്ലാം, നമ്മുടെ ദീന് ഇസ്ലാമാണ്. മദറസത്തുന കബീറ, നമ്മുടെ മദ്രസ വലുതാണ്. ഖിബ്‌ലത്തുന അൽ കഅബ, ഖിബ്‌ലത്തുന അൽ കഅബ, എന്താണ് നമ്മുടെ ഖിബ്‌ല? കഅബയാണ്. സിദ്ലനാ ഇൽമൻ നാഫിയ, നമുക്ക് നീ നാഫിയായ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ. റബ്ബനർഹംനാ, നമ്മുടെ രക്ഷിതാവേ, നീ നമുക്ക് കരുണ ചെയ്യണമേ. അടുത്തത് നോക്കൂ, നഖ്റഉ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതു വഫിൽ ആഖിറതി ഹസന, അത് നിങ്ങൾ കാണാതെ പഠിക്കണം, അത് ദുആണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതു വഫിൽ ആഖിറതി ഹസന, പിന്നെ വേറൊന്നുണ്ട്, വഖിന അദാബന്നാർ. ഓക്കെ, പക്ഷെ ഇതിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ പറയാം. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ ഇഹലോകത്തും പരലോകത്തും സുഖം തരണമേ. അഹദിന സ്സിറാത്തൽ മുസ്തഖീം, ഞങ്ങൾക്ക് നീ ചൊവ്വായ മാർഗത്തിൽ ചേർക്കണമേ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന, പിന്നെ നിങ്ങൾക്കറിയാലോ വഇലൈഹി നുഷൂർ, ഇത് എപ്പോഴാണ് നമ്മൾ ചൊല്ലേണ്ടത്? ഉറങ്ങി നീറ്റിന് ശേഷമാണല്ലേ. പക്ഷെ ഇതിന് പറഞ്ഞ അർത്ഥം ഞാൻ പറയാം. നമ്മളെ ഉറക്കമായി മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി. അള്ളാഹു റബ്ബുന അൽ ഇസ്ലാമു ദീനുന, അള്ളാഹു നമ്മുടെ രക്ഷിതാവാണ്. ഇസ്ലാം നമ്മുടെ ദീനാണ്. മുഹമ്മദ് നബിയുന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിയാണ്. അൽഹിന്ദ് വതനുന, നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. അള്ളാഹുമ്മഗ്ഫിർലി, അതും നിങ്ങൾ കാണാതെ പഠിക്കണം. പിന്നെ നീച്ചതിന് ശേഷമുള്ളത്, അതും നിങ്ങൾ കാണാതെ പഠിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണമേ. പിന്നെയോ, റബ്ബനർഹംനാ വലിവാലിദൈന, അതും നിങ്ങൾ കാണാതെ പഠിക്കണം. അള്ളാഹുവേ, ഞങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നീ കരുണ ചെയ്യണമേ. യുആരിബു അറബിയാക്കാം, എൻ്റെ പിതാവ് വീട്ടിലാകുന്നു. എങ്ങനെയാ പറയാ? അബി ഫിൽ ബൈത്ത്, ഞങ്ങളുടെ ഉസ്താദ് മദ്രസയിലുണ്ട്. ഉസ്താദുന ഫിൽ മദ്രസ, ഇന്ന് നമ്മുടെ രാജ്യമാണ്. അൽഹിന്ദ് വതനുന, ഇത് നമ്മുടെ ക്ലാസ്സാണ്. എന്താണ് ഹാസാ സഫ്ന, ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലാലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.